ഇസ്ലാം നിയമം നാല് വിവാഹം കഴിക്കാൻ അനുവാദം നൽകുന്നു. പോരാത്തതിന് അഞ്ചാമത്തെ വിവാഹവും കഴിക്കാം, കഴിക്കാൻ പറ്റായൊന്നുമില്ല. ഒരു വ്യക്തിക്ക് ആദ്യത്തെ ഭാര്യയോടുള്ള സ്നേഹം അല്ലെങ്കിൽ സെക്ഷൽ അട്രാക്ഷൻ കുറയുകയാണ് എങ്കിൽ ആ സ്ത്രീയെ വിവാഹമോചനം ചെയ്യുകയും വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്യാം ഒരു മുസ്ലിമാനെ. അവിടെ ഖുറാൻ എന്തു പറയുന്നു എന്നല്ല. അതായത് ഈ നിങ്ങൾ ഈ പറയുന്ന കാറ്റഗറിയിലെ സ്ത്രീയുടെ അനുവാദം ചോദിക്കണം, അങ്ങനെ തല്ലാൻ പാടില്ല, കൊല്ലാൻ പാടില്ല എന്നൊക്കെ പറയുന്ന എഴുതി വച്ചിരിക്കുന്ന പ്രമാണം അനുസരിച്ചല്ല. ഒരു മുസൽമാൻ അത് യൂസ് ചെയ്യുമോ തൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ആദ്യത്തെ സ്ത്രീയെ ഉപേക്ഷിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. ഒരു മുസ്ലിം നാമധാരി അതൊക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, കള്ളു കുടിക്കുന്ന മുസ്ലിങ്ങളുണ്ട് എൻ്റെ നാട്ടിൽ. അപ്പോ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്യാം, നാല് കല്യാണം കഴിക്കാം, അഞ്ചാമത് ഒരു സ്ത്രീനെ വേണമെങ്കിൽ വിവാഹം കഴിക്കാം. പുറത്ത് പോയിട്ട് വെടിവെക്കും ചെയ്യാം, അതിനും കഴിയും. അപ്പൊ അതൊക്കെ വ്യഭിചാരം ലിസ്റ്റ്. അതൊക്കെ ഓക്കെ, വ്യഭിചാരം പല ആൾക്കാരും ചെയ്യുന്നു, അത് പ്രമാണം അനുസരിച്ചിട്ട് ഇസ്ലാമിൽ വ്യഭിചാരം എന്താണ് എന്നൊക്കെ പിന്നെ നമ്മൾ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവര് ഇതൊക്കെ ഇതിലൊക്കെ അവർക്കുള്ളത് ഉണ്ടാക്കിയല്ലേ. അല്ല ദ്രുതറായി, ഇസ്ലാമിൽ വ്യഭിചാരം എന്തത് എന്താണെന്ന് ഫിക്സ് ചെയ്തിട്ടില്ലല്ലോ. രണ്ടു ദിവസത്തിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീയുടെ അടുത്തേക്ക് പോയിട്ട് കരാർ ഏർപ്പെട്ടിട്ട് നിക്കാഹ് കഴിച്ചിട്ട് കൂടെ കിടക്കുന്നതും ഇസ്ലാമില് ഹലാലായിട്ടുള്ള ഒരു പരിപാടിയാണ്. എനിക്കറിയില്ല, അങ്ങനെയൊന്നും ഞാൻ ആദ്യമായിട്ട് കേൾക്കും. അങ്ങനെ മുത്തുവ കല്യാണമൊക്കെ ഉണ്ട്. അപ്പൊ മുഹമ്മദ് തന്നെ ശരീര ദാനം സ്വീകരിക്കലൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുത്തുന്നത്? മുഹമ്മദ് നബി ആരെയാ ഒഴിവാക്കിയിട്ടുള്ളത്? അല്ല, ഒഴിവാക്കല്ല, ശരീരം ദാനം സ്വീകരിച്ചിട്ടുണ്ട്. ശരീര ദാനം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം രാത്രി എന്റെ ശരീരം എടുത്തു എന്നല്ല, അവള് സ്വയം നബിയുടെ വധുവായിട്ട് സ്വയം പ്രഖ്യാപിച്ച് നബിയുടെ കൂടെ ചേരുക എന്നുള്ളതാണ്. അതാ ശരീരദാനം, അല്ലാതെ മനസ്സില്ലാത്ത ശരീരമല്ല. ഒരു അവളുടെ എന്താ ഒരു ഒരു പെണ്ണ്, ഇപ്പോ എനിക്ക് തന്നെ ഒരു പെണ്ണിന് ഇന്ന ഇഷ്ടമാണ്, എനിക്കും അവളെ ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം, എനിക്ക് കെട്ടാം. നാല് കെട്ടല്ലോ, കെട്ടലല്ലോ. രണ്ട് സ്ത്രീ രണ്ട് ഒരു സ്ത്രീയും ഒരു പുരുഷനും ഇഷ്ടമാണെങ്കിൽ കെട്ടുന്നതും, ഒരു സ്ത്രീക്ക് താല്പര്യമുണ്ടെങ്കിൽ അവളുടെ സെക്ഷൽ നീഡ്സ് തീർത്തു കൊടുക്കുന്നതും. അങ്ങനല്ല, നബിക്കിനോട് ശരീരദാനം ചെയ്യുന്ന പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്കല്ല, അത് നബിയുടെ കൂടെ പിന്നെ നബിയുടെ ഭാര്യ എന്താണോ അതുപോലെ തന്നെ കൊണ്ടുനടക്കില്ലേ. അല്ലാതെ നിങ്ങൾ തെളിവും കൊടുക്കാം. അല്ല, ഒരു മിനിറ്റ്, തെളിവ് വരാം. സൂറ നാലിന്റെ 24 എന്ന് വായിച്ച ഫോളോ ഞാൻ എടുക്കുമ്പോൾ തന്നെ ആപ്പ് ഒക്കെ തുറന്ന് എന്റെ പൊന്നെ സുഹൃത്തെ, നമ്മൾ വായിക്കുമ്പോ അത് നമ്മള് കൈ നിട്ടാക്കും. ഇല്ലല്ലോ, നിങ്ങൾ വായിക്കും, ഫോളോയിങ്ങിനല്ലേ അറിയാത്ത. എന്റെ പൊന്ന സുഹൃത്തെ, നിങ്ങൾ നിങ്ങളുടെ കിതാബ് ഒന്ന് വായിക്കുക. എന്തിനാണ് നിങ്ങളുടെ കിതാബ്, നിങ്ങളുടെ ആയത്ത് വായിക്കാൻ എന്തിനാണ് ഇത്ര പേടി? അത് സമയമെടുത്തു, അത് സാരമില്ലെന്നേ. നിങ്ങൾ ഖുറാൻ നേരിട്ടെടുത്തു, ആപ്പ് എടുക്കണല്ലോ, ഖുറാൻ എടുക്ക്. അതന്നെ, അത് ആപ്പിലാണ് കിടക്കുന്നത്, എന്റെ കയ്യിലും മുസാഫ് ഒന്നുമില്ല, അത് അറബിയിലല്ലേ. നിങ്ങൾ പറഞ്ഞ ആ കാര്യത്തിൽ എനിക്ക് ഫോളോയിങ് അറബിക്കിൽ വായിച്ചിട്ട് അർത്ഥം പറഞ്ഞാൽ മതിന്നേ. നടപ്പ് നടക്കൂല, ഇപ്പൊ നടക്കൂല, ഇപ്പൊ എന്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് എന്റെ മൊബൈൽ ഒന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം, എന്റെ പണിയിലാണ്. അതുകൊണ്ട് നിങ്ങള് വായിച്ച എനിക്ക് വിശ്വാസമാണ്. എന്റെ പൊന്ന് ഫോളോയിങ് ഇത്രക്ക് പേടിയോ സ്വന്തം ആയത്ത് വായിക്കാൻ? പേടി ഉണ്ടെങ്കിൽ അത് എടുക്കണ്ടെന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ എടുത്ത് വായിച്ചോ? അതാണ് ഞങ്ങളും പറയുന്നത്, അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്, അത് തന്നെയാണ്. പേടിയുണ്ടെങ്കിൽ ആപ്പ് ഇല്ല, അതുകൊണ്ട് അതിന്റെ അർത്ഥം പേടിയാണെന്നാണോ? പേടിയാണെങ്കിൽ നിങ്ങളോട് ഞാൻ ബൈബിൾ പറയുമ്പോൾ നിങ്ങൾ ബൈബിളിലേക്ക് ഒന്നും പോകണ്ട, അവിടെ നിൽക്കുന്നു പറയും. ഞാൻ അങ്ങനെ വേണ്ടല്ലോ, പോയിക്കോ. എന്റെ പൊന്നെ സുഹൃത്തെ, ബൈബിളിലേക്ക് പോകുമ്പോ അവിടെ പോകണ്ടായിട്ട് സംസാരിക്കാം. എന്റെ അടി അലമ്പുണ്ടാക്കും. എന്റെ പൊന്നെ സഹോദരൻ, നിങ്ങൾക്ക് വേണ്ട തെളിവ് നിങ്ങൾ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞോണ്ട് തെളിവ് തന്നെയാണ്. വായിച്ചോ? എന്റെ പൊന്നു സഹോദരൻ, നിങ്ങൾ വായിക്കുന്നേ സൗകര്യമില്ല. നിങ്ങൾ പറയുമ്പോ വായിക്കാ, നിങ്ങൾ പറയുമ്പോ വായിക്കാതെ പറ്റി പറഞ്ഞോ, ഞാൻ അത് കേൾക്കാൻ തയ്യാറാണ്. ഞാൻ തെളിവ് പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ സൗകര്യം ഉള്ളപ്പോ എടുത്ത് വായിക്കും. ആയിക്കോട്ടെ, ഞാൻ സാധനോട് സംസാരിക്കാൻ മകളോട് ചോദിക്കുന്നുണ്ടല്ലോ.
നേരമായി ഈ പൊട്ടത്തരവ് കേട്ടോണ്ടിരിക്കുക. ഇവർ പറയുന്ന കുറെ പേര് വന്ന് പറഞ്ഞു, നിങ്ങൾ ഇത് ഇടപെടാതെ നിങ്ങളുടെ ഞാനൊക്കെ ഇവരുടെ റൂമുകളിൽ പോകുമ്പോൾ നമ്മളോട് അന്നേരം എന്തെങ്കിലും അവർക്ക് ഇഷ്ടമല്ലാതെ സംസാരിച്ച അന്നേരം പിടിച്ച് താഴോട്ടിടും, മനസ്സിലായി? അല്ലെങ്കിൽ ചാറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടാണ് ഇവരുടെയൊക്കെ ഈ റൂമുകൾ ഓടിക്കുന്നത്. ഇത് ചുമ്മാ ഇതും കേട്ടുകൊണ്ട് ഇവിടെ ഇരിക്കരുത്. ഇവരോടൊരു വാക്യം വായിക്കാൻ പറഞ്ഞപ്പോൾ ഒരു ഇത്ര അക്ഷമരായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത് വായിക്കേണ്ട, എൻ്റെ കയ്യിൽ ഇല്ല, എൻ്റെ കയ്യിൽ ഇപ്പം ആപ്പില്ല, ഞാൻ എൻ്റെ ഐഫോണ് മറ്റേ F23 സാംസങ്ങിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ആ പണിയിലാണ്. ഒരുപാട് സംഗതി അപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്, ദയവ് ചെയ്ത് വിശ്വസിക്കുക. ഇനി അതിൻ്റെ ഫോട്ടോ ഞാൻ വിടണം, രണ്ട് മൊബൈൽ കയ്യിലെടുക്കണത്, ഇതിൻ്റെ ആപ്പൊക്കെ കളഞ്ഞിട്ടുള്ള വേറൊരു പണിയിലാണ്, ദയവ് ചെയ്ത് പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി. നിങ്ങളുടെ ആ പി ടി കരീവെന്ന് പറഞ്ഞാൽ വന്നിട്ടാണെങ്കിലും കുറെ നേരം ഇരുന്ന് എന്തൊക്കെയാ പറയുന്നത്, അത്രയൊക്കെ അവസരം കൊടുത്തിട്ടും നമ്മളൊക്കെ ഇവരുടെയൊക്കെ ഗ്രൂപ്പുകളിൽ പോകുമ്പോൾ എത്ര എത്ര ഒരു അസഹിഷ്ണുതയോടുകൂടിയാ പിടിച്ച് ഇറക്കി വിടുന്നത്, അതിൻ്റെ പുറകെ വന്നിട്ട് ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത്രയും അവസരം തന്നിട്ട് നിങ്ങളോട് വായിക്കാൻ പറ്റും, നിങ്ങൾ വായിച്ചില്ലൊക്കെ നിങ്ങൾ പറയുന്നത് നമ്മളങ്ങ് വിശ്വസിച്ചു. പക്ഷേ മുഹമ്മദ് പോയിട്ട് ഒരാളിനോട് ശരീരം തെണ്ടിയ, സോറി, ചോദിച്ച ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്കറിയാമോ? അല്ലാതെ എല്ലാവരും ഇങ്ങോട്ട് വന്ന് ദാനം ചെയ്യല്ലായിരുന്നു. മുഹമ്മദ് പോയി ചോദിച്ചു, നിങ്ങൾ ആ ആയത്തൊന്ന് ദാനം ചെയ്യൂ, ദയവ് ചെയ്ത് ആ ആയത്തൊന്ന് ദാനം ചെയ്യൂ ഇങ്ങോട്ട്. നിങ്ങളോട് അതിനാണ് വായിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ അതിനുള്ള റെഫറൻസ് ഒക്കെ വിടും. എന്താ നിങ്ങളൊരു കാര്യം എനിക്കെതിരെ സംസാരിക്കാണ്ട്, അതും ഞാൻ തന്നെ എടുക്കണം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ആ ആയത്തുണ്ടാവും, അതുകൊണ്ട് നിങ്ങൾക്ക് അത് എളുപ്പം, അത് വായിച്ചാ പോരെ, വെറുതെ ടൈം വേസ്റ്റ് ആക്കണം എന്തിനാ? നിങ്ങൾ അര മിനിറ്റ് കൂടി ഞാൻ വെയിറ്റ് ചെയ്യും, നിങ്ങൾ കൊണ്ടുവരണെങ്കിൽ കൊണ്ടുവരാം. പണ്ട് പാമ്പാട്ടികളല്ലേ, അല്ല ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. അപ്പോ ഇസ്ലാമിന്റെ ഇതനുസരിച്ചിട്ട് ഒരു സ്ത്രീനെ വിവാഹം കഴിക്കുന്ന പകരം നാല് സ്ത്രീനെ വിവാഹം കഴിക്കാം, കയ്യിലെ പൈസ ഉണ്ടായാൽ മതി, ഇവരുടെ സമ്മതം ഉണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷെ അഞ്ചാമത്തെ വിവാഹം കഴിക്കാനുള്ള സ്കോപ്പും ഉണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ സാമ്പത്തിക ഇടപാട് അടിസ്ഥാനത്തിൽ രണ്ട് ദിവസത്തേക്കോ നാല് ദിവസത്തേക്കോ ഒരു മാസത്തേക്കോ ഒരു സ്ത്രീയെ കൂടെ കൊണ്ടുനടക്കാനും ഇവർക്ക് അവകാശമുണ്ട്. മാത്രമല്ല ഇതേപോലെ ശരീരദാനം ചെയ്തു വന്നു കഴിഞ്ഞാൽ ആ ദാനം ചെയ്തത് സ്വീകരിക്കാനും ഇവർക്ക് വകുപ്പുണ്ട്. ഇനി ഒരു സ്ത്രീനെ കാണുമ്പോൾ ദാനം ചെയ്യാമോ എന്ന് ചോദിക്കാനുള്ള മാതൃകയും ഇവർക്കുണ്ട്. ഇതിലേതാണ് വ്യഭിചാരത്തിൽ പെടുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ വ്യഭിചാരമല്ല ന്യായമായിട്ടുള്ള കാര്യമാണ് എന്നാണ് ഫോളോയിങ് പറയുന്നത് എങ്കിൽ, ഞങ്ങളുടെ മുന്നിൽ, അതായത് ക്രിസ്ത്യാനികളുടെ മുന്നിൽ, ഈ പറഞ്ഞ കാറ്റഗറിയൊക്കെ പാപമായിട്ടാണ് പരിഗണിക്കുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് പോലും തെറ്റായിട്ടാണ് പരിഗണിക്കുന്നത്. എന്തിന്? ഒരു സ്ത്രീയെ ദുഷ്ടലാക്കോടുകൂടി നോക്കുന്നതും പാപമായിട്ടാണ് ഇവിടെ പരിഗണിക്കുന്നത്. അപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ച്, സൈദ് ഒരു മിനിറ്റ്, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വ്യഭിചാരശാലയിലേക്ക് ചിലപ്പോൾ പോകും, ഒരു ക്രിസ്ത്യാനി ചിലപ്പോൾ വ്യഭിചാരശാലയിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം, അതൊക്കെ ഉണ്ടായിരിക്കാം, അത് തെറ്റ് തന്നെയാണ്. അതിപ്പോൾ ഖുറാനിലും പറയുന്നുണ്ട് വ്യഭിചാരം ചെയ്യുന്നത് തെറ്റാണ്, ക്രിസ്ത്യാനിയും പറയുന്നത് വ്യഭിചാരം ചെയ്യുന്നത് തെറ്റാണ്. പക്ഷെ ഒരു തെറ്റ്, അതായത് ഭാര്യ അല്ല, ഒരു ഭാര്യ അല്ലാതെ വേറൊരു ഭാര്യയെ അല്ലെങ്കിൽ വേറൊരു സ്ത്രീയെ പ്രാപിക്കുന്നത് തെറ്റാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അപ്പൊ അവിടെ പാപം ചെയ്യുവാനുള്ള ചാൻസ്, അതായത് നിങ്ങൾ ഈ പറയുന്ന പോലെ, അതായത് നാല് വിവാഹം കഴിക്കുന്നതും ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ചിട്ട് പാപമാണ്. അത് പോരാഞ്ഞിട്ട് അഞ്ചാമത്തൊരു വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യ സ്ത്രീയെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുരുഷൻ എന്തെങ്കിലും ഒരു മാർഗം സ്വീകരിക്കുന്നുവെങ്കിൽ, ഇസ്ലാമിൽ അത് ഉണ്ടാവും, നാലിൽ കൂടുതൽ ഒരു സ്ത്രീ വിവാഹം കഴിക്കാൻ മറ്റേ സൗന്ദര്യമില്ല, അല്ലെങ്കിൽ ഇതായി ഇൻട്രസ്റ്റ് കുറഞ്ഞു എങ്കിൽ അവളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ദാമ്പത്യ ബന്ധത്തിൽ കരുതി കൂട്ടി വിള്ളലുകൾ വരുത്തിക്കൊണ്ട് അവളെ ഒഴിവാക്കാം. ഇസ്ലാമിൽ അത് അനുവദിക്കുന്നു. സജൻ ഭായി, അല്ല ഞാൻ പറഞ്ഞു തീർന്നോട്ടെ, ഫോളോയിങ് നിങ്ങൾ അല്ല, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അപ്പോ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചിട്ട് ശരിയെന്ന് പറയുന്ന പല കാര്യങ്ങളും ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് തെറ്റാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ വിവാഹം എന്ന് പറയുന്നത്, സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ. അതായത് ഞാൻ പറഞ്ഞു, നാല് വിവാഹം കഴിക്കാം, വേണമെങ്കിൽ അഞ്ചാമതും കഴിക്കാം. മാത്രമല്ല ഈ ബൈബിൾ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കാൻ പറ്റുമോ? സാജൻ സിയാദ് ഭായി അവിടെ നിൽക്കട്ടെ. സിയാദ് ഭായി, സാജൻ ഭായിയോട് ഞാൻ ചോദിക്കുകയാണ്, ഞങ്ങൾ മുഹമ്മദ് നബി
ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകണം മുഹമ്മദ് നബി ജീവിച്ച് കാണിച്ചത്. നിങ്ങൾ ഏത് മനുഷ്യനെയാണ്, ഏത് പുരുഷനെയാണ് വിവാഹ ജീവിതത്തിൽ നിങ്ങൾ മാതൃകയാക്കുന്നത്? വൈവാഹിക ജീവിതം ആരിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത്? വൈവാഹിക ഞങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമില്ലല്ലോ, ഞങ്ങൾക്ക് ഉപദേശമല്ലേ, ആശയമല്ലേ, ബൈബിൾ ആശയമാണ് ഞങ്ങൾ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചല്ല ബ്രദറെ പോകുന്നത്. ഞങ്ങൾ ദൈവത്തിന്റെ നീതിയെ അടിസ്ഥാനമാക്കിയാണ് ഞങ്ങൾ മൂവ് ചെയ്യുന്നത്. അല്ലാതെ ഒരാളെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചിട്ട് ജീവിതത്തിലേക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെക്കില്ല. അപ്പോ ഞാൻ ചോദിക്കട്ടെ, എന്റെ അവസരമാണ്. അതായത് ദൈവവും പ്രവാചകന്മാർ ഒരുപാട് അയച്ചിട്ടുണ്ട്, അവരൊക്കെ ദൈവ മനുഷ്യർക്ക് മാതൃക. എന്നെ മ്യൂട്ടാക്കുക, ഇത് എന്റെ അവസരം, ദയവ് ചെയ്ത്. ഭയപ്പെടുന്നവരാണ് ഈ മ്യൂട്ടാക്കുക. ദൈവം ഒരുപാട് പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. ആ ദൈവം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമാണെങ്കിലും ഞങ്ങൾ പറയുന്നതാണെങ്കിലും രണ്ടും ഒന്നാണെങ്കിലും അല്ലെങ്കിലും കയ്യിന്ന് പോവുണ്ടല്ല. നിങ്ങളുടെ മാതൃക എന്റെ പൊന്ന സുഹൃത്തെ ചോദിച്ച അല്ല സാജൻ ബ്രദർ, ഒരു മിനിറ്റ്, ഫോളോയിങ് ഞാൻ ആണ് മക്കളെ, അവിടെ ഫോളോയിങ് ഫോളോയിങ്ങിന്റെ ചോദ്യത്തിന് ഇവിടെ മറുപടി തരാം. ഊള ചോദ്യമാണ്, പക്ഷെ ഇവിടെ മറുപടി തരാം. അവിടെ നിൽക്കെ എന്റെ ഫോളോയിങ് ഫോളോയിങ്ങിനോട് ആദ്യം ചോദിച്ചതിന് മറുപടി പറ, നിങ്ങളുടെ തെളിവടക്കമാണ് ഇവിടെ വെച്ചത്. തെളിവടക്കമാണ് ഇവിടെ വെച്ച സാധനം എന്റെ മോനെ വെച്ച തെളിവ് സൂറാനിസ 24 വായിച്ചേ. സൂറാനിസ അതെന്താ നീ വായിക്കണ്ടേ? എന്താടാ സൂറ 4:24 എന്തുകൊണ്ട് വായിച്ചൂടാ? സൂറ 4 ഫോളോയിങ് അല്ലല്ലോ തീരുമാനിക്കണ്ടേ എന്റെ മോനെ. അത് എന്റെ മക്കളെ നീ ഒച്ചയിടുന്നോണ്ടാണ് ഇവിടെ ഒച്ചയിടുന്നേ. ഫോളോയിങ് ഇവിടെ നിക്ക് 4:20 സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്റെ മോനെ വെച്ചിട്ട് ഉച്ചത്തിൽ സംസാരിച്ചു കഴിഞ്ഞാലൊന്നും ഇത് തീരാൻ പോകുന്നില്ല. ഒരു മിനിറ്റ് അല്ല, ഇവിടെ ഇടപെടേണ്ട കാര്യം ഉണ്ടോണ്ടാണ് ഇടപെട്ടോ? അത്രയും നേരം കേട്ടോണ്ട് അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു, അവിടെ ഇരിക്കും മക്കളെ, അവിടെ ഇരിക്കെ ഇടപെടേണ്ട കാര്യം ഉണ്ടായിട്ടാണ് ഇടപെട്ടത്. ഡിസ്കഷൻ പോയ എന്റെ മോനെ, നിന്റെ ഏത് ചോദ്യം ഇത്രയും നാളായിട്ട് ഞാൻ മറുപടി പറയുന്നത്? അവിടെ നിക്കണം, അവിടെ നിക്കാം. ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാം, അതൊക്കെ പറയാം. എന്റെ മക്കളെ എത്ര മണിക്കൂർ വേണം, എന്റെ മക്കളെ പ്രാക്ടിക്കലൊക്കെ പറഞ്ഞു അവിടെ ഇരിക്കും എത്ര മണിക്ക്. എന്റെ എടാ അവിടെ ഇരിക്കും കൂട്ടാ, നീ എന്തിനാ ഈ ചാടുന്നത്? എങ്ങോട്ടാ ഈ ചാടുന്നത്? നിന്റെ അവസരം ഒരു മര്യാദ ഇല്ല. അങ്ങോട്ട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞ ശേഷം ഇങ്ങോട്ട് ചോദ്യം ചോദിക്ക്, എത്ര മണിക്കൂർ വേണമെങ്കിലും ഇവിടെ അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ സമ്മതിച്ചോ? അങ്ങോട്ട് ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇല്ല. ഈ പറയുന്ന സാധനം തുമ്പും പാലും ഇല്ലാത്ത സാധനം സമ്മതിച്ചോ? എന്റെ മോനെ ഇവിടെ പറഞ്ഞ സാധനത്തിന്, അതായത് ഈ ഖുർആന്, എന്റെ ഫോളോയിങ് ഒന്ന് അറിഞ്ഞ് പറഞ്ഞല്ലോ എത്ര മണിക്കൂർ വേണേലും. എന്റെ മോനെ എന്താ പിന്നെ വ്യഭിചരിച്ച് നടന്നോണ്ടിരുന്നവനല്ലേ നിന്റെ സുന്നത്ത്? മാതൃകയാക്കാം. അടിപൊളി. പറഞ്ഞത് നല്ല സാക്ഷാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പറ്റിയാ പറഞ്ഞേ. അപ്പൊ അവിടെ ഇരിക്കെ തെളിവല്ലേ അങ്ങോട്ട് തന്നെ? നിനക്ക് തെളിവ് വരുമെന്നേ ചൊറിയുന്നേ എന്റെ മോനെ. തെളിവ് തരുമെന്നേ എന്റെ മോനെ. മോനെ അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ. തെളിവ് തരുമ്പോൾ, തെളിവ് തരുമ്പോൾ എന്റെ മോനെ നീ സൂറ 4:24 വായിക്കെ. നീ അബ്രഹാമിലോട്ട് എന്റെ മോനെ നീ അവിടെ നിൽക്കെ. നീ അടങ്ങ്, നീ അടങ്ങ്, അടങ്ങ്, അടങ്ങ്. അതൊക്കെ പറയാമേ ഊള. ആ ഊളനെ എടുത്തങ്ങട്ടെ. അല്ല, അയാള് നിങ്ങളെക്കാളും സമാധാനം ഉണ്ട്, രണ്ടു കുക്കിയാലേ കുക്കിട്ടുള്ളൂ. മതി 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 മതി, ഫോളോയിങ് ഓവർ ആക്കണ്ട. ഒരു കാര്യം സമ്മതിച്ചിട്ട് നീ ഇറങ്ങോ ചാടോ എന്നാന്ന് വെച്ചാ ചെയ്തോ. ഒന്നുകിൽ ഉത്തരവില്ലെന്ന് സമ്മതിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ആ പറയുക എനിക്ക് അതിനകത്ത് ആൻസർ ഇല്ല. ആൻസർ ഇല്ലെന്ന് പറഞ്ഞാൽ അടുത്ത വിഷയത്തിലോട്ട് ഫോളോയിങ് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാം. അങ്ങോട്ട് വെച്ച ചോദ്യം കംപ്ലീറ്റ് ചെയ്യാതെ ഇന്ന് വരെ ഫോളോയിങ് പോയിട്ടില്ല. അങ്ങോട്ട് വെച്ച ചോദ്യം ഇന്ന് വരെ ഫോളോയിങ് കംപ്ലീറ്റ് ചെയ്തത്. ഫോളോയിങ് ഫോളോയിങ് ഇവിടെ പറഞ്ഞ ചോദ്യം എന്താന്ന് പറഞ്ഞു. ഇനി മൈക്ക് എടുക്കാം. ചോദ്യം എന്താന്ന് പറഞ്ഞ കാര്യത്തിന് ഞാൻ
തെളിവടക്കം മുന്നോട്ട് വെച്ചു. എന്റെ ഫോളോയിങ് പറഞ്ഞു എനിക്കിപ്പോ അത് എടുക്കാൻ സമയമില്ല, എന്റെ സൗകര്യം ബുദ്ധിമുട്ടുണ്ട്. സൂറ നിസ 24 പറയുന്നു, 4:24 കൃത്യമായിട്ട് പറയുന്നു, താങ്കൾ അത് വായിച്ചിട്ടില്ല, അങ്ങനെ ഒരു കാര്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണെന്നും പറഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം, നിനക്ക് ഇത് നൽകപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? നിനക്ക് അവരെ, യു ക്യാൻ സീക്ക് ദം വിത്ത് യുവർ പ്രോപ്പർട്ടി. മലയാളത്തിൽ തർജിമ ചെയ്തു തരാം മക്കളെ. ഇങ്ങനെയുള്ള എന്റെ മലയാളത്തിൽ തർജിമ ചെയ്തു തരാലോ. അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. നിന്റെ അടുത്ത് വായിക്കാൻ പറഞ്ഞു, നിനക്ക് വായിക്കാൻ വയ്യുന്നു. എനിക്കിങ്ങനെ വായിക്കാൻ സൗകര്യം ഉള്ളൂ. നിനക്ക് സൗകര്യം അവിടെ നിന്ന് കേട്ടോ, അല്ലെങ്കിൽ താഴോട്ട് പോയി. നീ നീ എഫേർട്ടറേലും പോയിരുന്നു. ആ നീ താഴോട്ട് പോയിരിക്കും, അല്ലെന്നുണ്ടാവാണ്ട് പോയിക്കോ. ആ പൊയ്ക്കോ പൊയ്ക്കോ, ഇതൊക്കെ കേൾക്കുമ്പോ നീയൊക്കെ പോവും. ഇരിക്കലെന്നുള്ളത് ഉറപ്പാണ്, ഇതൊക്കെ കേട്ട് കഴിയുമ്പോ പോവും, ഉറപ്പാണ് ഇരിക്കലെന്നുള്ളത്. വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ ഈ പറയുന്ന 6 ഒരു സെക്ഷൽ ഇന്റർകോഴ്സിന് വേണ്ടിയിട്ട് ചാസ്റ്റിസി അത് ആഗ്രഹിച്ച ചാസ്റ്റിറ്റി ആഗ്രഹിച്ചുകൊണ്ട് ചെല്ലാം. എങ്ങനെ? അവർക്ക് ഒരു കോമ്പൻസേഷൻ നൽകണം. എന്തൊക്കെയാണ് കോമ്പൻസേഷൻ എന്ന് ഹദീസുകളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കോമ്പൻസേഷനിൽ പറഞ്ഞിരിക്കുന്നു, അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു എഗ്രിമെന്റ്, 1, 2, 3 ദിവസത്തേക്കോ അല്ലെങ്കിൽ ഇത്രക്കിത്ര മണിക്കൂറത്തേക്കോ മാത്രമായിട്ട് ഒരു സ്ത്രീയെ നിനക്ക് വ്യഭിചാരത്തിന് വേണ്ടി എടുക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സെക്ഷൽ ലൈംഗികമായിട്ടുള്ള ബന്ധത്തിന് വേണ്ടി നിന്റെ ലൈംഗികമായിട്ടുള്ള ആ ഒരു തൃപ്തി നേടുന്നവരെ നിനക്ക് അവളെ വെച്ചേക്കാം. പക്ഷേ ആ കോൺട്രാക്ട് പീരീഡ് കഴിയുമ്പോൾ അവളിൽ നിന്ന് വേർപിരിയണം. അവളോട് സമ്മതിച്ചതായിട്ടുള്ള ഒരു മെഹർ അവൾക്ക് കൊടുക്കുകയും വേണം. എങ്ങനെ? ഒന്നെങ്കിൽ ക്യാഷായിട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റായിട്ടോ, സ്വത്ത് വകയായിട്ടോ. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ നിന്റെ ഉടുപ്പാണെങ്കിലും കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ, ഇതും നിന്റെ കയ്യിലില്ലെങ്കിൽ, കുറച്ച് സൂറയുടെ ആയത്തുകൾ ഓതി വേണേലും കൊടുക്കാം. അതും അവക്ക് അത് കൂലിയായിട്ട്, അവള് 3-4 നിന്റെ അടിമയായിട്ട് കിടന്നതിന് അതൊക്കെ കൂലിയായിട്ട് അതെങ്കിലും ആകാമെന്നാണ് ഈ വൃത്തികെട്ട ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഫോളോയിങ് ഇവിടെ വായിക്കാഞ്ഞത്. ഫോളോയിങ് ഈ സാധനം കേട്ട് കഴിഞ്ഞ ദിവസം തേഞ്ഞൊട്ടി ഓടിയ ടീമാണ്. അപ്പൊ ഫോളോയിങ് അന്നും മറുപടി പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല. അന്ന് വായിച്ചവന് ഇന്ന് വായിക്കാനില്ല. അത് കേൾക്കുമ്പം ഇവരൊക്കെ അത് നിർത്താതെ ഓടും. അതുകൊണ്ടാ, അതുകൊണ്ടാണ് സജൻ ബ്രോ ഇന്റർപ്റ്റ് ചെയ്തത് കേട്ടോ. സോറി, സജൻ ബ്രോ സൗണ്ട് ഒത്തിരി ലോ ആണേ. ഇതായത് ഫോളോയിങ് പറയുന്നത് പൂർത്തീകരിക്കാത്ത ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കണം എന്നാ. അതായത് യേശു ക്രിസ്തു എന്ന് പറയുന്ന ദൈവവചനം, വചനം എന്താണ് എന്ന് പൂർത്തീകരിച്ചു. പൂർത്തീകരിച്ചതിന് ശേഷമാണ് യഹൂദരല്ലാത്ത സകല ജാതികൾക്കും ആ നിയമം ന്യായമായി ഇരിക്കുന്നത്. അത് ന്യായ അത് പൂർത്തീകരിക്കാത്ത സമയത്ത് ഇരുന്ന സമയത്ത്, അതായത് അല്ലെങ്കിൽ ഈ പറയുന്ന യഹൂദ ഗോത്ര ജന, അല്ലെങ്കിൽ പറഞ്ഞ ഇസ്രായേലിന്റെ ആ ഗോത്ര വിഭാഗത്തിന് മാത്രമായി നിലനിന്നിരുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ആചാരാനുഷ്ഠാനങ്ങള് നമ്മളെ ബാധിക്കുന്ന ഇഷ്യല്ല. ഈ വിവാഹ ജീവിതമായിക്കോട്ടെ, മറ്റെന്ത് കേസും ആയാലും, ക്രിസ്തു എന്ന് പറയുന്ന ആണിക്കല്ല് വരുന്നതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു നിയമവും യഹൂദരല്ലാത്ത ഒരു ജനവിഭാഗത്തിന് ബാധിക്കുന്ന ഇഷ്യേ അല്ല. ആ സമയത്ത് ഒരു കാര്യം ചോദിക്കട്ടെ സജൻ ബ്രദർ, ഈ പഴയ നിയമത്തിലെ ഇതാണ് ഇവരുടെ പ്രശ്നം. ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. പറഞ്ഞവുമായി ബന്ധപ്പെട്ടാണ് സിയാദ് പറഞ്ഞായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. സിയാദ് ഒരു സെക്കൻഡ് ഇരിക്കുക. കുറച്ച് മുമ്പ് ഒരു ഉള്ളത്തരം കാണിച്ചു, വീണ്ടും ഞാൻ മുകളിലേക്ക് എടുത്തതാണ്. എന്റെ സിയാദ് ഒന്ന് മ്യൂട്ട് ചെയ്തോട്ടിരുന്നേ സജൻ ബ്രദർ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത്. ഒരാളെ സംസാരിക്കാൻ അറിയാതെ എന്റെ സിയാദ് ഇടപെട്ടത് ഞാൻ പറഞ്ഞോണ്ടിരിക്കില്ലായിരുന്നു. ഓക്കെ, ഇപ്പൊ അബ്രഹാം ആയാലും ഇസഹാക്ക് ആയാലും യാക്കോബ് ആയാലും ദാവീദ് ആയാലും ആരും, പഴയ നിയമത്തിൽ കല്യാണം കഴിച്ചിരിക്കുന്ന ആ ജനവിഭാഗങ്ങളിലെ ആരും തന്നെ ഞങ്ങൾ മാതൃകയാക്കുന്നില്ല. പക്ഷേ അവർ കാണിച്ചിരിക്കുന്ന നീതി, അതായത് ഈ പറയുന്ന ഞാൻ ഒരു മിനിറ്റ് ഇനി ഞാൻ പറഞ്ഞോട്ടെ, സംശയം ചോദിക്കട്ടെ. വാരിയർ, ഇപ്പോ സാജൻ എന്തോ ബിസിയാണെന്ന് തോന്നുന്നു. വാരിയർ,
ഹലോ സിയാതെ സിയാതെ അദ്ദേഹം ഇപ്പൊ വരും. അദ്ദേഹം മൈക്ക് എടുക്കുമ്പോ അവിടെ ഒരു ഡിസ്റ്റർബൻസ് കേട്ടായിരുന്നല്ലോ. അദ്ദേഹം ഒരു മിനിറ്റ് പറഞ്ഞിട്ടാ പോയെ. വെയിറ്റ് വെയിറ്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ യേശു ക്രിസ്തു ആണ് ഞങ്ങളുടെ ഈ ന്യായ പ്രമാണത്തെ പൂർത്തീകരിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു പൂർത്തീകരിച്ച സമയത്ത് യേശു ക്രിസ്തു ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഭാര്യ അല്ലാതെ വേറൊരു ഭാര്യ ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പൂർത്തീകരിച്ച പ്രമാണത്തെയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ പൂർത്തീകരിച്ച പ്രമാണം ഫോളോ ചെയ്യുന്ന ഞങ്ങളോട് പൂർത്തീകരിക്കാത്ത പ്രമാണത്തെ കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ആ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് നിങ്ങൾ മുസ്ലിം വിഭാഗം ആദ്യം പരിഗണിക്കേണ്ടത്. ആദ്യം ക്രിസ്ത്യാനികളോട് സംവദിക്കാൻ വരുമ്പോൾ ഞങ്ങളുടെ നീതിബോധവും ഞങ്ങളുടെ ആശയവും പുതിയ നിയമത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടായിരിക്കും ആണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഞങ്ങളോട് സംവദിക്കാൻ. കഥയറിയാതെ ആട്ടം കാണാൻ വേണ്ടിയിട്ട് പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് വാദിക്കാൻ വരുന്നത് നിങ്ങളുടെ ആശയ പാപ്പരത്വത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പറയുന്നു, നിങ്ങളിപ്പോ നിങ്ങളുടെ അവകാശവാദം പഴയ നിയമവും പുതിയ നിയമവും കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ഇതാണ് ഖുർആൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ വന്ന് പറയാണ് ഈ പറയുന്ന പഴയ നിയമത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെ പ്രമാണത്തിൽ നിങ്ങൾ പറയുന്നത് എന്തോ അതനുസരിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ഇത് അവകാശപ്പെടുകയാണ് പഴയ നിയമവും പുതിയ നിയമവും അല്ല, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ ആൾക്കാർ തന്നെയാണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ എന്ന് നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറയും പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അവരുടെ ജീവിത രീതി ഇങ്ങനെയാണ്, അവർ ജീവിച്ച സ്ഥലം ഇങ്ങനെയാണ്. അത് നിങ്ങൾ അംഗീകരിക്കണം. അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരാശയമാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ തീർച്ചയായും ഞങ്ങൾ എതിർക്കും. അല്ലെങ്കിൽ അങ്ങനെ എതിർക്കാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു വകുപ്പ് മുഹമ്മദ് പറഞ്ഞിരിക്കണം. ഇപ്പൊ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങള് ദാവീദിന്റെ കേസല്ല ഈ പറയുന്ന ബഹുഭാര്യ സമ്പ്രദായത്തിനെ കുറിച്ചിട്ട് യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് മോശയുടെ നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് അങ്ങനെ ഒരു പ്രമാണം നൽകിയിരിക്കുന്നത് എന്ന്. അതുപോലെ മുഹമ്മദ് പറയണം, അത് മറ്റേ അള്ളാഹ് പറയണം, അള്ളയാണല്ലോ കൊടുത്തത്, മുഹമ്മദിന്റെ നാവിലൂടെ അള്ളയാണല്ലോ കൊടുത്തത്. അള്ളാഹ് പറയണം ഈ പറയുന്ന ഇസ്മായിലിനെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്മായിലിനെ അല്ല മറ്റേ ഇസാഖിനെ അല്ല ഇസ്മായിലിനെയാണ് ഞാൻ ബലി കഴിക്കാൻ കൊണ്ടുപോയത്, ക്രിസ്ത്യാനികൾ കള്ള എഴുത്തുകോല് കൊണ്ട് എഴുതി ഉണ്ടാക്കിയതാണെന്ന് മുഹമ്മദ് പറയണം. ആ മുഹമ്മദ് പറയാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങളത് പറയുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശയമാണ്, അത് മുഹമ്മദിന്റെ ആശയമായിട്ട് പരിഗണിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അള്ളയുടെ ആശയമായിട്ട് പരിഗണിക്കാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നീതിയെ കുറിച്ചിട്ടുള്ള കാര്യമാണ്. നീതി, ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന നീതിയും ഒരു ക്രിസ്ത്യൻ ഐഡിയോളജി മുന്നോട്ട് വയ്ക്കുന്ന നീതിയും രണ്ടും രണ്ടാണ്. അത് ഒരു സ്ത്രീക്ക് നീതി നിഷേധിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നതെങ്കിൽ ഒരു സ്ത്രീക്ക് അവൾ അർഹിക്കുന്ന നീതി ദാമ്പത്യ വിഷയത്തിൽ ക്രിസ്ത്യാനികൾ നൽകുന്നുണ്ട്, ഒരു ഇസ്ലാം അത് നൽകുന്നില്ല. എപ്പ വേണമെങ്കിലും സ്ത്രീയെ വലിച്ചെറിയാവുന്ന ഒരു ടൂളായിട്ട് മാത്രമേ ഈ വിവാഹത്തെ അവർ യൂസ് ചെയ്യുന്നുള്ളൂ. അതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിവാഹ. സാജൻ ബ്രോ ഒരു തിരുത്തുണ്ട്. സാജം ബ്രോ പറഞ്ഞ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ഒരു തിരുത്തുണ്ട്. വിവാഹം എന്നൊരിക്കലും പറയരുത്, അവർക്ക് നിക്കാഹേ ഉള്ളൂ. ഇറ്റ് ഈസ് ജസ്റ്റ് സെക്ഷുവൽ കോൺട്രാക്ട്, വിവാഹം എന്ന് പറയരുത്. ഇവരുടെ ഭാഷയിൽ ഞാൻ പറഞ്ഞെന്ന് മാത്രം, ടെക്സ്റ്റ് എടുത്ത് പോവാണെങ്കിൽ അത് ലൈംഗിക കരാറുകളാണ്. സാജൻ ഇനി ഒരു ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ചോദിച്ചോട്ടെ. ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് നിങ്ങൾ പഴയ നിയമത്തിൽ, എന്റെ പൊന്നു സഹോദരൻ നിങ്ങൾ ചോദിക്കാതെ നിങ്ങൾ ഇതിന് ആദ്യം മറുപടി പറ പിന്നെ ചോദിക്കും. ഇതാണ് ഞങ്ങൾ എല്ലാരോടും പറയുന്നത്. അതല്ല, ഈ പറഞ്ഞതിന് മറുപടി പറ, താങ്കൾ പറഞ്ഞതിന് മറുപടി പറഞ്ഞിട്ട് പിന്നെ ചോദിക്കും. മറുപടി പറ, ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കും. എന്റെ പൊന്നു സഹോദര അങ്ങോട്ട് ചോദിച്ചതിന് മറുപടി ഇട്ട് മനസ്സിലായോ? എന്തുകൊണ്ടാണ് നേരത്തെ കൂക്കിയത്? ഇതാണ് കാരണം. കൂക്ക് സ്വഭാവമായുണ്ട്. അല്ല, മറുപടി കുറുക്കന്റെ സ്വഭാവം ഉള്ളവരങ്ങനെ മറുപടി പറയണം. അല്ല, ചോദ്യം ചോദിക്കാതെ ഇങ്ങോട്ട് ചോദ്യം പിന്നെ ചോദിക്കാം. ആദ്യം നിങ്ങളുടെ മറുപടി കേക്കട്ടെ. നിങ്ങള് നിങ്ങളുടെ പഴയ നിയമത്തില് ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കാം കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടല്ലോ. പിന്നെന്താ പിന്നെ നിങ്ങൾ അത് സിയാതെ ഒന്നിലധികം വിവാഹം കഴിച്ചതിന്, ഒന്നിലധികം വിവാഹം കഴിച്ചതിനൊന്നും അല്ല ഇവിടെ പ്രശ്നം. സിയാദ് ഇങ്ങോട്ട് ചോദ്യം ബൈബിളിൽ നിന്നിടുന്നതിന് മുമ്പ് ആദ്യം സ്വന്തം പ്രമാണത്തിൽ നിന്നുള്ള മറുപടി പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എത്ര മണി സിയാദെ എത്ര മണിക്കൂർ ഇവിടെ ഇരിക്കണം, അത്രയും മണിക്കൂർ നമുക്ക് ഇരുന്ന് സംസാരിക്കാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല.
പറ്റില്ല. ഈ റൂം ക്ലോസ് ചെയ്ത റീപ്ലേ നഷ്ടപ്പെടാതിരിക്കേണ്ടതിന് നമുക്ക് അടുത്ത റൂം ഇടണമെങ്കിൽ അതിന്റെ സമയം ആവുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത റൂമും കൂടി ഇട്ട് സംസാരിക്കാം, ഒരു കുഴപ്പവുമില്ല. പക്ഷെ ആദ്യം അങ്ങോട്ട് വെച്ച കാര്യങ്ങൾക്ക് മറുപടി പറ, അതിനുശേഷം ഇങ്ങോട്ട് വാണ്. ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്, ഞാൻ എങ്ങനെ പറയണത് ഞാനല്ല തീരുമാനിക്കുക, അത് വാരിയറാണ് തീരുമാനിക്കുക. നിങ്ങൾക്ക് എങ്ങനെ വേണേലും പറയാം, പക്ഷെ ഞങ്ങളുടെ ഇങ്ങോട്ട് ചോദ്യം, ഇങ്ങോട്ടുള്ള ചോദ്യം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇവിടെ ഈ റൂമിന്റെ നിയമം, ഈ റൂമിന്റെ നിയമം സിയാദ്, സിയാദ് എങ്ങനെ പറയണോന്നുള്ളത്, സിയാദ് എങ്ങനെ പറയണോന്നുള്ളത് സിയാദിന് തീരുമാനിക്കാം, സിയാദ് എങ്ങനെ പറയണോന്നുള്ളത് സിയാദിന് തീരുമാനിക്കാം. പക്ഷെ ഇവിടെ എങ്ങനെ ചർച്ച കൊണ്ടുപോകണമെന്നുള്ളത് ദാണ്ട് ഇവിടെ ഇരിക്കുന്ന മോഡറേറ്റേഴ്സും അല്ല ഞങ്ങൾ പാനലിൽ ഇരിക്കുന്നവരാണ് തീരുമാനിക്കുന്നത്. അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമാണ് സുഹൃത്തെ ബൈബിൾ. സുഹൃത്തെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള, എന്റെ പൊന്ന് സുഹൃത്തെ, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ബൈബിൾ. തിരിച്ച് നിങ്ങൾ എത്ര ചോദ്യം വേണ്ടെന്ന് ചോദിച്ചു, പക്ഷെ ആദ്യം ചോദിച്ചതിന് മറുപടി പറ. അപ്പൊ ചോദിച്ചതിന് മറുപടി ഇല്ലേ? ഇടയൊക്കെ സംസാരിക്കുന്നുണ്ട്, ഇടയ്ക്ക് ഒരു വർത്തമാനം പറയുന്നുണ്ട്, ഇടയ വർത്തമാനം പറയുന്നുണ്ട്, മ്യൂട്ട് ചെയ്യുന്നേ. ഇടയ വർത്തമാനം പറയുന്നുണ്ട്. സാജൻ പറഞ്ഞു കഴിഞ്ഞപ്പോ സാജൻ പറഞ്ഞതിന് മറുപടി ഉണ്ടോ? സാജൻ പറഞ്ഞതിന് സിയാദിന് മറുപടി ഉണ്ടോ? സാജൻ പറഞ്ഞതിന് സിയാദിന്, ഒരു മിനിറ്റ് ഒരു സെക്കൻഡ്, എന്റെ ചോദ്യം ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, സ്റ്റേറ്റ്മെന്റ് വെക്കട്ടെ, വെയിറ്റ് ചെയ്തേ. സാജൻ പറഞ്ഞതിന് എന്റെ പൊന്നു സുഹൃത്തെ, എന്റെ പൊന്നെ, നിന്റെ ഖുറാനിൽ ഇവിടെ പഴയ നിയമം ഇരിക്കുന്നത്, സിയാദ് ഒന്ന് ഒരു സെക്കൻഡ് സിയാദെ, നിങ്ങൾ സാജൻ ബ്രദർ ഇവിടെ പറഞ്ഞതിന് ഖുറാൻ, അതായത് നിങ്ങളുടെ സ്വന്തം പ്രമാണം വെച്ചിട്ട് നിങ്ങൾക്ക് മറുപടി. എന്റെ സുഹൃത്തെ നിങ്ങളുടെ പ്രമാണം വെച്ചിട്ട് ആദ്യം നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ സുഹൃത്തെ? ഒന്നാമത്തെ വിഷയം നിങ്ങളുടെ പ്രമാണം വെച്ചിട്ട് ഇവിടെ സംസാരിക്കാൻ സിയാദിനപ്പം, സിയാദിന്റെ പുസ്തകം ഇവിടെ ഒരു ആധികാരികതയില്ല. സിയാദ് പറയുന്നത് ഞങ്ങളുടെ പുസ്തകത്തിനകത്ത് ഒരു മണ്ണാങ്കട്ട ഇല്ലെന്നല്ലേ സിയാദ് പറയുന്നത്? സിയാദിന്റെ പുസ്തകത്തിനകത്ത് ചോദ്യം ഒന്നും ഞങ്ങളുടെ കിതാബിൽ ഇല്ല. ഞങ്ങളുടെ കിതാബിനോട് ചോദ്യം ഒന്നും ഇല്ല. ഞങ്ങളുടെ കിതാബിനോട് എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി ഇല്ലെന്നല്ലേ സിയാദ് പറയുന്നത്? സിയാദ് പറയുന്നത് ഖുറാനോട് ചോദ്യം ചോദിച്ചാൽ ഞങ്ങളുടെ ബൈബിളിന്റെ കാര്യം ഞങ്ങളുടെ ബൈബിളിന്റെ കാര്യമല്ലേ, ഇവിടെ ചോദ്യം നിങ്ങളോടാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് എന്റെ സിയാദിന്റെ പ്രമാണത്തിൽ നിന്ന് ആദ്യം പറ, എന്നിട്ട് തിരിച്ചിട്ട് സിയാദിന്റെ പ്രമാണത്തിൽ നിന്ന് ആദ്യം പറഞ്ഞിട്ട് മറുപടി ഇട്. സിയാദിന്റെ പ്രമാണത്തിൽ നിന്ന് ആദ്യം പറയൂ, എന്നിട്ട് മറുപടി ഇടൂ. സിയാദിന്റെ പ്രമാണത്തിൽ നിന്ന് ആദ്യം സംസാരിച്ച ശേഷം മറുപടി ഇട്. ഇവിടെ വന്നിട്ട് നേരെ നിങ്ങളോട് എന്ത് ചോദ്യം ചോദിച്ചാലും ചാടി ബൈബിളിലോട്ട് കയറുന്നൊരു ശീലമാക്കിയിരിക്കുകയാണ്. ആദ്യം നിങ്ങളുടെ പ്രമാണം എന്താന്ന് പോയി പഠിക്കുക. ആദ്യം നിങ്ങളുടെ പ്രമാണത്തിൽ നിന്ന് മറുപടി, ഇവിടെ ആരോട് എന്ത് ചോദ്യം ചോദിച്ചാലും ചാട്ടിക്കയറി പിന്നെ ബൈബിളിൽ നിന്ന് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കലോ പണി. നിങ്ങളുടെ ആദ്യം പറ, അത് കഴിയുമ്പോൾ ഞങ്ങൾ ബൈബിളിൽ എടുക്കാന്നേ. എത്ര മണിക്കൂർ വേണേലും ഞങ്ങൾ ഇരുന്ന് സംസാരിക്കുന്നവരാ, ഞങ്ങൾ ഇരിക്കാം. ഇപ്പൊ നിങ്ങളുടെ പ്രമാണം വെച്ചിട്ട് നിങ്ങളുടെ തെളിവുകൾ മുന്നോട്ട് വെച്ചിട്ട് സംസാരിക്കുന്നത് ഒറ്റ ഓരോരുത്തനില്ല. നസീൽ സലീമേ ഇങ്ങ് വാ, കേറി വാ, മക്കൾ വന്നിട്ട് ഒന്ന് സംസാരിക്കേ. ആ സംസാരിക്കാൻ കഴിവില്ല, പിന്നെ അവിടെ കിടന്ന് ചാറ്റി കിടന്ന് മെഴുകാൻ പറ്റില്ല. കേട്ടോ ചാറ്റ് തൊഴിലാളി മക്കളെ, വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ നിൽക്കുക. ഒരൊറ്റ കാര്യം സ്വന്തം പ്രമാണത്തിൽ എന്ന് പറയാൻ പറഞ്ഞപ്പോൾ അവൻ പോയി. ഇതാണ് ഇവരുടെ പ്രശ്നം. അതാണ് മുഹമ്മദീയ സംസ്കാരം. മുഹമ്മദീയ മക്കള് പോയിട്ട് അതുപോലെ നിന്റെ മുഹമ്മദിന്റെ ബൈബിൾ ഏടാ.